സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അതിനെ ശുചിയാക്കുകയാണ്. പ്രാർത്ഥനയുടെ ഭവനം എന്നറിയപ്പെടേണ്ട ദേവാലയം യെശയ്യാ 56:7 അത് അവർ കവർച്ചക്കാരുടെ താവളമാക്കി. ജെറമ്യ 7:8. ലൂക്ക 19:45-48 ഭാഗം ആരംഭിക്കുന്നത് നാഥൻ ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് അവൻ്റെ കാലുകൾ ദേവാലയ അങ്കണത്തിൽ പതിച്ചു എന്നതിൻ്റെ പ്രയോഗമല്ല. മലാഖി 3:2 പ്രവചിച്ചതുപോലെ കർത്താവ് തൻ്റെ ദേവാലയത്തിലേക്ക് പൊടുന്നനെ വരുന്നതിൻ്റെ അടയാളമാണ്. ജെറമ്യ 7:8 കള്ളന്മാരുടെ താവളം എന്ന ദേവാലയ സംവിധാനത്തെ വിളിക്കുമ്പോൾ ദൈവത്തിൽ ഹൃദയമർപ്പിക്കാത്ത ദേവാലയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദേവാലയം ഒരു സംരംഭം എന്ന രീതിയിൽ നടത്താൻ അവർക്ക് വലിയ മിടുക്കാണ്. പക്ഷെ ദേവാലയം എന്നത് ഹൃദയങ്ങൾ ബലിയായി അർപ്പിക്കപ്പെടേണ്ട യാഗവേദിയാണെന്ന് ആ നേതൃത്വം മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ആ ജനനേതാക്കൾ അവൻ്റെ അടുത്ത് അമർഷത്തോടെ പാഞ്ഞു വരികയാണ്. അവർ അവനെ കൊല്ലാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ലൂക്കാ സുവിശേഷത്തിൽ ഇതിനു മുൻപ് നാഥനെ ദേവാലയത്തിൽ കാണുന്നത് 2:46. ബാലനായ യേശുവിനെ കാണാതായി അവൻ ദേവാലയ അധികാരികളോട് തർക്കിച്ചിരിക്കുമ്പോൾ ഇന്നും സമാനമായ സംഭവമാണ് അരങ്ങേറുന്നത്. നാഥൻ ദേവാലയ അധികാരികളോട് തർക്കിക്കുന്നു. നാഥനെ ദേവാലയത്തിൽ കാണാനുമില്ല. പകരം അവിടെ ധനമെന്ന് മാമോനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അന്നാസിൻ്റെ കച്ചവടത്തട്ടുകളിൽ, ബസാർസ് ഓഫ് അന്നാസ്. നേതൃത്വം ശത്രുതയോട് തുള്ളുമ്പോഴും അവനെ പുൽകുന്ന ഒരു ജനക്കൂട്ടത്തെയും നാം അവിടെ കാണുന്നുണ്ട്. ലാവൂസ് തൻ്റെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണത തന്നെ വിഴുങ്ങിക്കളഞ്ഞുവെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ദേവാലയ ശുദ്ധീകരണ വേളയിൽ നാഥനെക്കുറിച്ച് പറയുന്നത്. യോഹന്നാൻ 2:13. ഈ ദിവസങ്ങളിൽ മക്കബാരുടെ പുസ്തകത്തിൽ ചില നേതാക്കന്മാരുടെ തീക്ഷ്ണത നാം കാണുകയാണല്ലോ. വാളൂരി ചങ്കുവെട്ടി ദൈവത്തിന് സേവ ചെയ്യുന്നുവെന്ന് കരുതുന്നവരെ. സംഖ്യ 25 കാണുന്ന ഫിനെഹാസിൻ്റെ തീക്ഷ്ണതയെ അനുകരിക്കുകയാണ് താൻ എന്ന് ഇന്നലെ മത്താത്യാസ് കരുതുന്നു. സായുധ ബലത്തിലോ ധനത്തിലോ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ദേവാലയം നിലനിൽക്കില്ല എന്ന ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകവും പിന്നിട്ട് മക്കബായരുടെ പുസ്തകവും കടന്ന് ഇന്നിത സുവിശേഷത്തിലും അങ്ങനെ തന്നെ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകരുന്ന സമയം വരുന്നു. ഇന്ന് മത്താത്യാസിൻ്റെ പുത്രനായ യൂദായും സഹചരന്മാരും ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഭാഗം നാം വായിക്കുകയാണ്. 1 Macabayar 4, അന്ത്യോക്കസ് രാജാവ് ദേവാലയം അശുദ്ധമാക്കിയതിൻ്റെ തിരുത്തലായിട്ട്. ചിലർ നിരീക്ഷിക്കുന്നു, അവർ മോശയുടെയും സോളമൻ്റെയും മാതൃക അനുകരിച്ച് ബലിവേദി ഒരുക്കി ഒരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരുന്നുവത്രേ. ദൈവം അഗ്നിയിറക്കി തങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്ന ദീപം തെളിക്കുമെന്ന് അവർ കരുതി. മോശയുടെയും സോളമൻ്റെയും കാലത്തെന്ന പോലെ കാത്തിരുന്നുമടുത്ത് ഒടുക്കം അവർ തന്നെ അത് കത്തിച്ചുവെന്ന് പറയപ്പെടുന്നു. ദേവാലയ പുനഃപ്രതിഷ്ഠയുടെ തിരുനാൾ ഖനൂക്ക. ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഈ ഖനൂക്ക പെരുന്നാൾ ഇന്ന് യഹൂദ കലണ്ടറിൽ വരുന്നത്. ദേവാലയത്തേക്കാൾ വലിയവൻ പിറന്നത് മനസ്സിലാക്കാതെ അവർ അത്ഭുതം കൊണ്ട് കത്താത്ത വിളക്കുകൾ തന്നെയെ കത്തിച്ച് കാത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു വൈചിത്രം തോന്നുന്നു. ഇന്ന് സങ്കീർത്തനവാക്യമായി നമുക്ക് 1 ദിനവൃത്താന്തം 29:10 തൻ്റെ പുത്രനായ സോളമൻ ദേവാലയം പണിയാനൊരുങ്ങുമ്പോൾ ദാവീദ് തൻ്റെ സർവവും അതിനായി നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. 1-2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിനു മുൻപുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ ആവർത്തനം പോലെയാണെന്ന് തോന്നും. പക്ഷേ അത് ആവർത്തനമല്ല, പുനരാവിഷ്കരണമാണ്. 1-2 രാജാക്കന്മാർ പറഞ്ഞ കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ അത് വേറൊരു തലത്തിലാണ് പറയപ്പെടുന്നതെന്ന് മാത്രം. സ്വന്തം അകൃത്യത്തിൽ വീണമർന്ന ദാവീദിൻ്റെ രാജവംശം വീണ്ടും ഒരു മിശിഹ രാജനിൽ പുനർജനി കൊള്ളുമെന്ന പ്രത്യാശയോടെ. എങ്ങനെ ഇവർക്കൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട രാജാക്കന്മാരാകാമായിരുന്നു എന്ന് ആ ഗ്രന്ഥം ധ്യാനിക്കുകയാണ്. 1 ദിനവൃത്താന്തത്തിൽ 10 രാജകീയ പ്രാർത്ഥനകളുണ്ട്, റോയൽ പ്രേയേഴ്സ്. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യാശ അധികരിക്കുന്ന ഒരു പ്രാർത്ഥനാരൂപം തന്നെയാണത്. രാജാവായിരിക്കാം, പക്ഷേ താൻ ബലഹീനനായ ഒരു മനുഷ്യനാണ്, ദൈവമാണ് സർവാധീശൻ എന്ന് രാജാവ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ. അങ്ങനെയൊരു പ്രാർത്ഥനയാണ് ഇന്ന് ദാവീദിൻ്റേത്. അവൻ നൽകിയ സ്വർണവും വെള്ളിയുമല്ല, അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയവനാണ് എന്നതാണ് ദാവീദിനെ വ്യത്യസ്തനാക്കുന്നത്. അവൻ ഒരു സമുന്നത ജനനേതാവും
ദൈവാരാധകനുമാണ്. യഥാർത്ഥ അധികാരം ദൈവിക പ്രചോദനത്താൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയാണെന്ന് അവൻ്റെ ജീവിത മാതൃക കാണിച്ചു തരുന്നു. സ്പിരിറ്റ് ലെഡ് ലീഡർഷിപ്പ്. യഥാർത്ഥ പ്രാർത്ഥനയും ആരാധനയും ദൈവാത്മാവിനാൽ ഭരിതമാണെന്ന് അവൻ്റെ ജീവിതം പഠിപ്പിക്കുന്നു. സ്പിരിറ്റ് ലെഡ് വേർഷിപ്പ്. അവൻ്റെ സങ്കീർത്തനങ്ങളിൽ വിരിയുന്ന അവൻ്റെ ആത്മാവിൻ്റെ ബഹുമുഖ വർണ്ണങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും. അവൻ എത്ര ഊർജ്ജസ്വലമായിട്ടാണ് ദൈവാത്മാവിനോട് സഹകരിക്കുന്നത് എന്ന്. ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് അവൻ തിരിച്ചുപിടിച്ച ജെറുസലേമിൽ അവൻ വാഗ്ദത്ത പേടകം സ്ഥാപിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഇന്നിതാ സുവിശേഷത്തിൽ അതേ ജെറുസലേമിൽ അതിലും വലിയ ദേവാലയം ഉണ്ടായിട്ട് പോലും ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുവനെ മരുന്നിന് പോലും കാണാനില്ല. ദാവീദ് മോശയെ പോലെയാണെന്ന് പറയപ്പെടാറുണ്ട്. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പോയ മോശ, ദേവാലയം പണിയാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ദാവീദ്. എന്നാൽ സോളമൻ ജോഷുവയെ പോലെയുമാണ്, തൻ്റെ മുൻഗാമിയുടെ കർത്തവ്യം നിറവേറ്റാൻ നിയുക്തനായവൻ. പക്ഷേ സോളമൻ പിന്നീട് അധികാരത്തിമിർപ്പിൽ വീണുപോകുന്നുണ്ട്. മക്കബായ വിപ്ലവകാരികൾ തങ്ങൾ ഫിനെഹാസിനെയും ജോഷുവയെയും പോലെയാണെന്ന് ചിന്തിക്കുമ്പോൾ രണ്ടാം പടി മറന്നുപോകുന്നു. ഉത്തമ ബോധ്യങ്ങൾ കടന്ന് അധികാര കൊതിയിലേക്ക് കടക്കുന്ന രണ്ടാം പടി. അതുകൊണ്ട് തന്നെയാണ് മക്കബായരുടെ രക്തച്ചൊരിച്ചിലല്ല ക്രിസ്തീയ മുദ്ര എന്ന് പറയുന്നത്. അത് സ്വന്തം രക്തം ഹൃദയബലിയായി ചൊരിയൽ തന്നെയാണ്. ക്രൂശിതനായ കൊല്ലപ്പെട്ട കുഞ്ഞാട് തന്നെയാണ് നമ്മുടെ വിജയമുദ്ര. വെളിപാട് ഗ്രന്ഥം പറയുന്നത് പോലെ കൊല്ലുന്ന കൂറ്റനാടല്ല, ആ കുഞ്ഞാട് തന്നെയാണ് യഥാർത്ഥ ദേവാലയം. വെളിപാട് 21:22. അവൻ്റെ ഹൃദയത്തിനിണങ്ങിയ സുഹൃത്തുക്കൾ സദാ അവനെ പിൻചൊല്ലും. വെളിപാട് 14:4. തൻ്റെ ആടുകൾ തൻ്റെ സ്വരം കേട്ട് തന്നെ പിൻചൊല്ലുമെന്ന് ഇന്ന് നാഥൻ പറയുന്നത് പോലെ. യോഹന്നാൻ 10:27.